കഴുകി വചനത്താൽ വെണ്മയെ ഉള്ളതാക്കി ഇത് അവളെ കരയോ ചുളിവോ മറ്റ് കുറവുകളും ഇല്ലാതെ മോഹത്തപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധമായി ഇരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാവുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മെഷിഹ സഭയ്ക്ക് വേണ്ടി എന്ന പോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മെഷിഹയെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചും ആകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്നപോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായസ് സുടിർപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാക്സത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആഹായ് പാറയ്ക്കുമോ. അവിടുത്തെ ആത്മാവിനോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. എവൻഗെലിയോൻ ഗാദിശോ തുമോറാനേശു മസീഹോം കോറുസോ സോമഹിയോനിസോ മെന്മത്തായി ശ്ലീഹോം വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷിക്കായി തന്നെ ഇഷ്ടവന സ്തുതികളും നാം എല്ലാവരുടെയും മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈ വാക്കുകൾ അവസാനിപ്പിച്ച ശേഷം യേശു തമ്പുരാൻ ഗലീല വിട്ട് യോർദാന്റെ അക്കരെ യഹൂദയുടെ അതിർത്തിയിലെത്തി. വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവൻ അവിടെ വെച്ച് അവരെ സ്വസ്ഥതപ്പെടുത്തുകയും ചെയ്തു. പരീശന്മാർ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചും കൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? യേശു തമ്പുരാൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട ഭാര്യയോട് ചേർന്നിരിക്കും, അവരിരുവരും ഏക ശരീരമായി തീരുമെന്നും അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അവർ അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഉപേക്ഷാപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശം വിധിച്ചത് എന്തുകൊണ്ട്? അവൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ് ഭാര്യയെ ഉപേക്ഷിക്കുവാൻ മോശം നിങ്ങൾക്ക് അനുമതി നൽകിയത്. ആദ്യം മുതലേ അങ്ങനെയായിരുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം മൂലമല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിച്ച മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവനും ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു,
ഭാര്യാപത്രബന്ധം ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം. അവൻ പറഞ്ഞു, കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഉപദേശം ഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ ഷണ്ണരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ണരാക്കപ്പെടുന്നവരുണ്ട്, ദൈവരാജ്യത്തെ പ്രതി ബ്രഹ്മചര്യം സ്വീകരിക്കുന്നവരുമുണ്ട്. ഗ്രഹിപ്പാൻ കഴിയുള്ളവൻ ഈ വചനം കൈക്കൊള്ളട്ടെ എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. ബാർക്കുമോർ ഉഷായിനോ ലകുൽഖോ വന്യശ്രീ ബാത്തരുവിൻമേ മഹാരവിയാം നിന്നെ നിർമ്മലയാ സഭ കണ്ടപ്പോ അമ്പിളി തുല്യം ക്രമമായി നിന്നെ അഖിലാധിപനം നിൻപ്രാഗൽഭ്യത്തെ വിധി പോൽ ഭംഗ്യ പോഷിച്ചു. പുത്രന്റെയും തിരുനാമത്തിൽ കിരീടങ്ങളും വയ്ക്കപ്പെടുന്ന രഹസ്യങ്ങളും എന്നേക്കും അംഗീകരിക്കപ്പെട്ട് ആമീൻ.